ടൂ വേണമായിരുന്നു. ആ തരം മോളെ. എന്താ എന്ത് പറ്റി രാധിക? എന്താ എന്ത് പറ്റി? ചാലി ചുറ്റുന്ന പോലെ വാ ഇവിടെ ഇരിക്ക. അയ്യോ അമ്മേ, എന്താ അമ്മേ? ഒന്നുമില്ല മോളെ, പേടിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കാവ്യ എന്തോ കുഴപ്പമുണ്ട്, രാധികയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അല്ല, നീ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് നിർബന്ധമുണ്ടോ കൃഷ്ണ? പിന്നെ ഈ അവസ്ഥയിൽ തനിച്ചു വിടാനോ? അല്ല, ഓഫീസിൽ പോണ്ടേ? ഭരത്, കൃഷ്ണ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. വേണ്ട, നീ തന്നെ കൊണ്ടുപോയാൽ മതി. ഞാനോ പറയാം. വാ വാ ഇങ്ങോട്ട്. ഹോസ്പിറ്റലൊന്നും പോകണ്ട. എന്താ ഇത്? കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയാഞ്ഞിട്ടാണോ? അല്ലല്ലോ, അമ്മ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, ഹോസ്പിറ്റലിൽ പോവാ സാറേ. അമ്മ എന്താ പറ്റിയ? അമ്മ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്ക, അമ്മ എന്തിനാ ഞാൻ തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്? മറുപടി പറയാമേ. എന്റെ കാവ്യെ, ഇത്രയായ സ്ഥിതിക്ക് നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. ഇക്കാര്യത്തിൽ എന്താ ഇത്ര വലിയ ആലോചിക്കാൻ? കൃഷ്ണയ്ക്കാണല്ലോ അവളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഉത്സാഹം. കൃഷ്ണ തന്നെ കൊണ്ട് ചെല്ലട്ടെ, ആശുപത്രിയിലേക്കോ കാഴ്ച ബംഗ്ലാവിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും. ചേച്ചി, എന്തായത്? അമ്മ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കേ.